നമസ്കാരം. നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യം 10-16 പീസായിട്ട് ചിന്ന ഭിന്നമാക്കി ചെതറച്ച് കളയണമെന്നൊക്കെ ആഗ്രഹിച്ച് കിടക്കുന്ന ഇവിടുത്തെ തിരഞ്ഞെടുപ്പിലൊക്കെ മത്സരിക്കുന്ന ചില അംഗീകൃത രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ട്. അതുകൂടാതെ തന്നെ ഈ രാജ്യം എങ്ങനെയും തകർത്ത് തരിപ്പണമാക്കണം എന്ന് പറഞ്ഞു കിടക്കുന്ന നമ്മുടെ ചില അയൽക്കാരുമുണ്ട്. അപ്പോൾ അയൽക്കാരുടെ എല്ലാ സഹകരണവും ഫണ്ടുമൊക്കെ ചെയ്തിട്ട് അവർ കുറേ തീവ്രവാദികളെ ഇങ്ങോട്ട് കടത്തിവിടാറുണ്ട്. ഇങ്ങോട്ട് കടത്തിവിടാൻ പറ്റാതെ വരുമ്പോൾ ഇവിടെയുള്ളവരിൽ തന്നെ തീവ്രവാദ സ്വഭാവമുള്ളവരെ കണ്ടെത്തി ഇതിനകത്തുനിന്ന് തന്നെ നമ്മുടെ രാജ്യത്തെ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമം അവർ നടത്താറുണ്ട്. അങ്ങനെ ഓരോ നിർദ്ദേശങ്ങളും നമ്മുടെ അയൽ രാജ്യമായിട്ടുള്ള ആ രാജ്യത്തിൽ നിന്ന് എത്താറുണ്ട്, നമ്മുടെ ശത്രുക്കളിൽ നിന്ന് എത്താറുണ്ട്. ചിലരൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ അതിന് കൂട്ടു നിൽക്കാറുമുണ്ട്. ഏറ്റവും അവസാനമായിട്ട് കാശ്മീരിലുള്ള ചില ഭീകര സംഘടനകളോട് ഈ ഭീകരവാദികളുടെയൊക്കെ ഹെഡ് ഓഫീസ് എന്നൊക്കെ പറയപ്പെടുന്ന ഐസിസ്, ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ, അവരെ രണ്ട് തലവന്മാരുണ്ട്, രണ്ടിനെയും അമേരിക്ക പടമാക്കി. ഇപ്പോൾ പുതിയ ഏതോ നേതാവാണെന്ന് തോന്നുന്നു, പേരൊന്നും എന്തായാലും പുറത്ത് പറഞ്ഞില്ല. വലിയ ധൈര്യശാലികളൊക്കെയാണ്, പക്ഷേ ഒളിവിലിരുന്നാണ് പ്രവർത്തനമെല്ലാം, പേരൊക്കെ പറയാൻ ഭയമാണ്. അവരിപ്പോൾ ഇന്ത്യയിലുള്ള തീവ്രവാദികൾക്ക് ഒരു പ്രത്യേക നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. ആ നിർദ്ദേശം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രസകരമാണ് നിർദ്ദേശം. ഭീകരവാദികൾക്ക് വരെ അറിയാം കൃത്യമായിട്ടും എന്ത് നിർദ്ദേശമാണ് കൊടുക്കേണ്ടത്. അവർ കൊടുത്തിരിക്കുന്നത് ഇന്ത്യയിലുള്ള തീവ്രവാദികൾ തീവ്രവാദി സംഘടനകളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിന് പ്രത്യക്ഷത്തിൽ കാണുന്നവർക്ക് കേൾക്കുന്നവർക്ക് അതൊരു കമ്മ്യൂണിസ്റ്റ് സംഘടനയാണ് എന്ന് തോന്നത്തക്ക രീതിയിൽ പേരിടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ഓർത്ത് നോക്കിയേ പ്രത്യക്ഷത്തിൽ കാണുമ്പോഴോ കേൾക്കുമ്പോഴോ ആ സംഘടനയുടെ പേര് ഏതോ കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് പാർട്ടി ആയിരിക്കണം എന്ന് കാണുന്നവന് കേൾക്കുന്നവന് തോന്നണം. ആ തരത്തിൽ പേരിട്ടിട്ട് വേണം നിങ്ങൾ പ്രവർത്തിക്കാൻ. എന്നാൽ ആശയം ഇതായിരിക്കണം, അല്ല, ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആശയം കുറച്ച് ഭീകരമാണ്, ഈ ആശയം കുറച്ച് ഭീകരമാണ്, അത് മറ്റൊരു രീതിയിലുള്ള ഭീകരത, ഇത് വേറൊരു രീതിയിലുള്ള, ഇത് മതമാണ് ഇതിനെ ഭീകരവാദത്തിൻ്റെ ആ തോത് നിശ്ചയിക്കുന്നതെങ്കിൽ മറ്റത് ആശയമാണ്, പാർട്ടിയാണ്, രാഷ്ട്രീയമാണെന്നാണ്. നമ്മളത് സോവിയറ്റ് യൂണിയനിലും മറ്റുമൊക്കെ ഇപ്പോൾ ചൈനയിലും വടക്കൻ കൊറിയയിലൊക്കെ കാണുന്നത് തന്നെയാണ്. ഇനി ഇത് കേൾക്കുമ്പം ചിലരൊക്കെ വിചാരിക്കും, ഓ ഇനി പുതിയതായിട്ട് ഉണ്ടാവാൻ പോകുന്ന സംഘടനയായിരിക്കും ഇങ്ങനെയൊക്കെ പേരിടുന്നത്. അങ്ങനെയൊന്നുമല്ല. ഈ കേരളത്തിലെ തന്നെ ഒരു പ്രസ്ഥാനം എടുക്കുക. കുറേ നാൾ മുമ്പ് വരെ അവരെ ഒരു തീവ്രവാദി പ്രസ്ഥാനം എന്ന് പറയാൻ ആളുകൾ മടിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ തന്നെ തെളിയിച്ചിരിക്കുന്നു അവരൊരു തീവ്ര സ്വഭാവമുള്ള സംഘടനയാണെന്ന്. തിരഞ്ഞെടുപ്പിലൊക്കെ മത്സരിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ അവർ എല്ലാ തിരഞ്ഞെടുപ്പിലും മത്സരിക്കേണ്ടതാണ്. പക്ഷേ ത്രിതല പഞ്ചായത്തിൽ ചില പഞ്ചായത്ത് വാർഡുകളിലൊക്കെ അവർ മത്സരിച്ചതൊഴിച്ചാൽ നിയമസഭ വരുമ്പോഴോ അല്ലെങ്കിൽ ലോക്സഭ മത്സരം വരുമ്പോഴോ ഒന്നും അവർ മത്സരിക്കില്ല. പകരം ബി ജെ പി ജയിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ അവർ വോട്ട് മറിച്ചു കൊടുത്ത് എതിർ സ്ഥാനാർത്ഥിക്ക് കൊടുത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ശ്രമിക്കും. SDPI എന്നാണ് ആ സംഘടനയുടെ പേര്. അവർ തന്നെ നേതാക്കൾ പരസ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു, എതിരാളികളിൽ നിന്ന് ഞങ്ങളുടെ ആളുകൾ കൊല്ലപ്പെടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, അങ്ങനെ കൊല്ലപ്പെട്ടാൽ ഞങ്ങൾക്ക് സ്വർഗം കിട്ടുമെന്ന് മറ്റാണ് അവർ വിശ്വസിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആശയഗതിയുള്ള, അങ്ങനെ ചിന്താഗതിയുള്ള ഒരു സംഘടനയെ ഭീകര സംഘടന എന്നല്ലാതെ എന്ത് പറയാൻ പറ്റും? ഇനി ഈ SDPI അഥവാ സുഡാപ്പികൾ എന്നാണ് ഇവരെ വിളിക്കുന്നത്. പലർക്കും ഇതിൻ്റെ മുഴുവൻ പേരെന്തെന്ന് അറിഞ്ഞുകൂടാ. ആ മുഴുവൻ പേരെന്തെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഇന്ത്യക്ക് വെളിയിലുള്ള ISIL നിന്നുള്ള ഭീകരവാദികളുടെ തലതൊട്ടപ്പന്മാർ പറഞ്ഞ നിർദ്ദേശത്തിൻ്റെ അർത്ഥം മനസ്സിലാവുകയുള്ളൂ. ഇനി പറഞ്ഞുതരാം എന്താണ് SDPI എന്ന്. സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. എങ്ങനെയുണ്ട്, കേട്ടാൽ എന്തായിട്ട് തോന്നും? ഉത്തരമായില്ലേ? ISIന്റെ തലവന്മാർ ഈ ഇന്ത്യയിലുള്ള ഭീകര സംഘടനകൾക്ക് ഏത് പേരിടണം എന്ന് പറഞ്ഞു കൊടുത്തതിനുള്ള ഉത്തരമായില്ലേ ഇത്? ഇനി PFI, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. കേൾക്കുമ്പോഴോ എന്തോ ജനോപകാരത്തിന് വേണ്ടിയിട്ട്, ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സംഘടനകളാണെന്ന് തോന്നും. പക്ഷേ പ്രവർത്തിക്കുന്നതോ? അപ്പോൾ ഇതിനകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ വള്ളി പുള്ളി വിടാതെ പുറത്തറിയുന്നുണ്ട്, അവർ കൃത്യമായിട്ട് നിർദ്ദേശവും കൊടുക്കുന്നുണ്ട്. എന്തല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമുക്ക് ചുറ്റും നടക്കുന്ന എന്താണെന്ന് കുറഞ്ഞ പക്ഷം നമ്മളെങ്കിലും മനസ്സിലാക്കിയിരിക്കണം. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.